നമസ്കാരം പ്രിയപ്പെട്ടവർ, നമുക്കെല്ലാവർക്കും അറിയാം കേരള സമൂഹം മൊത്തം, അതിലെ ലോക മലയാളികൾ, ലോകത്തെമ്പാടുമുള്ള മനുഷ്യ സ്നേഹികൾ എന്താ പറയുക, ആകെ വിറച്ച് നിലവിളിച്ചുകൊണ്ട് നിൽക്കുന്ന കാലഘട്ടമാണ്. നമുക്കെല്ലാവർക്കും ദിവസം ന്യൂസുകളിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം വയനാട്ടിലുണ്ടായ ആ വലിയ അപകടം, അത് ചെറുതല്ല, അത് നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ അപ്പുറം ഒരുപാട് ഒരുപാട് വലുതാണ്. ഇപ്പം ഞാൻ നിൽക്കുന്നത് എൻ്റെ സ്വന്തം ജില്ലയാണ് മലപ്പുറം ജില്ല. മലപ്പുറം ജില്ലയും പാലക്കാട് ജില്ലയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന എന്താ പറയുക, കരിയാമ്പാട് പാലം എന്ന് പറയുന്ന സ്ഥലത്താണ്. അതായത് കുമ്പിടിയിലേക്കുള്ള റോഡ്, മലപ്പുറം ജില്ലയിൽ നിന്ന് പാലക്കാടിൻ്റെ ബോർഡറിലുള്ള പാലമാണ് ആ കാണുന്നത്. ആ പാലം, ഇതാണ് പാലം. കഴിഞ്ഞ പ്രളയങ്ങളിലെല്ലാം ഇവിടെ നല്ല ശക്തമായിട്ടുള്ള വെള്ളമായിരുന്നു, ഇവിടെയൊക്കെ കയറാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഇന്ന് അല്പം വെള്ളത്തിന് ചെറിയൊരു താഴ്ചയുണ്ട് എങ്കിൽ പോലും കുമ്പിടിയിലേക്കൊന്ന് ഇതുവഴി ബൈക്കിനോ മറ്റു വാഹനങ്ങളൊക്കെ പോകാൻ പറ്റാത്ത സാഹചര്യം കൂടി ഇവിടെയുണ്ട്. വെള്ളക്കെട്ട് കിടന്നു കണ്ടോ, ഇവിടെ എല്ലാം വെള്ളം കയറി കിടക്കുകയാണ്. എല്ലാ ഭാഗങ്ങളും വെള്ളം കയറി കിടക്കുന്ന അവസ്ഥയാണ് കാണുന്നത്. എല്ലാ ഭാഗങ്ങളും വെള്ളം കയറി ഇല്ലായി. നമുക്കവിടെ നോക്കുമ്പോൾ സ്വാഗതം മാനക്കര ഗ്രാമപഞ്ചായത്ത് ബോർഡ് കാണാം. ഇവിടെ നിന്ന് അങ്ങോട്ട് നേരെ പാലക്കാട് ജില്ലയ്ക്കുള്ള വഴിയാണ്. പാലക്കാട് ജില്ലയുടെ ബോർഡറാണ് ഈ കാണുന്നത്. പല വീടുകൾക്കും ഈ പരിസര പ്രദേശത്ത് പല വീടുകൾക്കും വെള്ളം കയറിയിട്ടുണ്ട്. വെള്ളം കയറി നിൽക്കുന്ന ഒരു വീടിൻ്റെ ഒരു അവസ്ഥയാണ് കാണുന്നത്. ഒരു തൊട്ട് നേരെ നമുക്ക് ക്യാമറ അങ്ങോട്ട് സ്ട്രൈറ്റ് പിടിച്ചു കഴിഞ്ഞാൽ അത് പാലത്തിങ്ങൽ റിയാസ് നവാസ് തുടങ്ങിയ ആളുകളൊക്കെ അവരുടെയൊക്കെ വീടാണ്. റിയാസ് നവാസ് അതുപോലെ തന്നെ മറ്റുള്ള ആളുകൾ, സമ്മതം ഉൾപ്പെടെയുള്ള ആളുകളുടെ വീടാണ് ആ കാണുന്നുകൊണ്ടിരിക്കുന്നത്. റസാക്കൊക്കെ അവിടെ തന്നെ താമസിക്കുന്ന അവരുടെ വീടാണത്. അപ്പോൾ ആ വീടിൻ്റെ പരിസരത്തേക്ക് കണ്ടോ, വെള്ളം കയറിയിട്ട് അവരെ പറമ്പും കാര്യങ്ങളും വീടൊക്കെ വെള്ളം കയറി നിറഞ്ഞ് കവിഞ്ഞ് നിൽക്കുന്ന അവസ്ഥയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആളുകൾ വെള്ളത്തിൻ്റെ അളവെന്ന് വെക്കാൻ വേണ്ടി ചെറുത് വരച്ചിടുകയാണ്. കാരണം വെച്ചാൽ എത്ര കണ്ട് വെള്ളം കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ എന്ന് കണക്കെടുപ്പാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുവഴിയുള്ള ഗതാഗത തടസ്സം പരിപൂർണമായിട്ട് നിന്നൊരവസ്ഥയാണുള്ളത്. എല്ലാ ഭാഗങ്ങളിലും വെള്ളം കയറി വളരെ രൂക്ഷമായ അവസ്ഥയിലൂടെയാണ് ഈ ഭാഗങ്ങളെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഭാരതപ്പുഴയിൽ നിന്ന് വെള്ളം ഇങ്ങോട്ട് കയറുന്ന അവസ്ഥയാണ് മുന്നോ. ഇപ്പോൾ എന്താ വെച്ചാൽ കയറി വെള്ളം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അല്പം ആശ്വാസത്തിൻ്റെ വഴികളാണുള്ളത്. എന്തായാലും ഇവിടേക്കുള്ള ഗതാഗത തടസ്സം പരിപൂർണമായിട്ട് മാറ്റിവെച്ചിരിക്കുകയാണ്. കാരണം വെച്ചാൽ തൊട്ടപ്പുറത്ത് തന്നെ ഒരു 200 മീറ്റർ അപ്പുറം വലിയൊരു പമ്പുണ്ട്. ആ പമ്പ് മുതൽ പിന്നെ അങ്ങോട്ട് കിട്ടുന്ന സ്ഥലങ്ങളൊക്കെ വെള്ളം കയറി കിടക്കുക തന്നെയാണ്. ഈ പരിസര പ്രദേശങ്ങളിലുള്ള ഒരുപാട് വീടുകളിൽ ഇതുപോലെ വെള്ളം കയറിയ അവസ്ഥ കൂടിയുണ്ട്. അപ്പോൾ റാഫ് റോഡ് ആക്ഷൻ ഫോറം എന്ന് പറയുന്ന ഞങ്ങളുടെ സന്നദ്ധ പ്രവർത്തകരും അതിൻ്റെ ആളുകളൊക്കെ പോയിട്ട് പല വീടുകളിൽ നിന്നും ആളുകൾ ഒഴിപ്പിക്കുക. ഇതിപ്പോൾ നമുക്ക് നിസാരമായ കാഴ്ചകളാണ്, ഇതിനേക്കാൾ വളരെ ഭീകരമായ കാഴ്ചകൾ ഞങ്ങൾ പല ഭാഗങ്ങളിൽ ഇടപെട്ടുകൊണ്ട് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അണ്ണാരക്കണ്ണൻ തന്നാലായതെന്ന് പറയുന്ന പോലെ അവരാണ് കഴിയുന്ന ഒരു സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ നമ്മുടെ മനസ്സിലൊക്കെ ഏറ്റവും പരിതായിട്ടുള്ളവർ വെച്ചാൽ സേവ് ദ വയനാട്. വയനാടിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും ഓർമ്മകൾ വരുന്നത് വയനാടൊക്കെ അപ്പുറമുള്ള ദുരന്തങ്ങൾ പല ഭാഗങ്ങളിൽ ഇപ്പോൾ ഇത്രയും നടന്നുകൊണ്ടിരിക്കും, വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരും വയനാടിനെ ചേർത്ത് പിടിക്കുക. നമ്മളിപ്പോൾ ഈ ഇത്ര ദുരന്തങ്ങളൊക്കെ വരുമ്പോൾ കഴിയുന്ന രീതിയിലൊക്കെ സഹായിച്ചുകൊണ്ട് എല്ലാവരും മുന്നോട്ട് പോകുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ വിവരം അറിയിക്കും. ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ കയറി എവിടെ വരും. അവിടെ റാഫ് റോഡ് ആക്സിഡൻറ്റ് ആക്ഷൻ പുറത്തിന് മലപ്പുറം ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് ഈ ഏരിയയിൽ കാര്യങ്ങൾ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാവുന്ന എൻ്റെ നമ്പർ എല്ലാവർക്കും അറിയാം. എങ്കിൽ പോലും ഒന്ന് പറയുകയാണ്, 9846 91 88 9846 91 78. അപ്പോൾ നമ്മളെ കഴിഞ്ഞ രീതി നമ്മുടെ സംഘടന പ്രവർത്തകരെല്ലാവരും ഉണ്ട്. ഇവിടെ ഓടിയെത്തും, നിങ്ങൾക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു തരും. അതുകൂടി ഓർമ്മപ്പെടുത്തിയാണ്. നമുക്ക് മറ്റു കാര്യങ്ങളൊക്കെ ഇറങ്ങാം, വരും. ഒട്ടുമിക്ക വീടുകളിലും ഈ പരിസരപ്രദേശ വീടുകളൊക്കെ വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കുമ്പടി വഴി കൂടല്ലൂർ വഴി നമുക്കങ്ങനെ വെള്ളിയാങ്കല്ലിൽ പോകാനുള്ള ധാരണയിലുണ്ടായിരുന്നു. പക്ഷേ അങ്ങോട്ട് പോകാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. പുഴയിൽ നിന്ന് വെള്ളം കയറി നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇതൊരു വീടാണ് കണ്ടോ, ആ വീട്ടിൽ നിന്ന് അകത്തും പുറത്തും ചുറ്റുപോറും വെള്ളം തന്നെയാണ്. ഇവിടൊക്കെ ആളുകൾ താമസിച്ചിരുന്നതാണ്. അപ്പോൾ സന്ദർഭോചിതമായിട്ട് അവരൊക്കെ ഒഴിഞ്ഞു പോവുകയും അല്ലെങ്കിൽ ഒഴിച്ചു മാറ്റുകയൊക്കെ ചെയ്തതിനെ കൊണ്ട് അവർക്ക് വലിയ പ്രയാസങ്ങളൊന്നുമില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന മറ്റൊരു കാര്യം. ഈ പറമ്പുകളിലൊക്കെ വെള്ളം കയറിയത് ചില ഭാരതപ്പുഴ തൊട്ടടുത്തുള്ള കാറ്റടിക്കടവിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇന്നലെ മുതൽ പുഴയിൽ നിന്ന് വെള്ളം ഇങ്ങോട്ട് ഒഴുകി കയറുന്ന അവസ്ഥയായിരുന്നു. ഇന്നിപ്പോൾ വെള്ളം അല്പം മഴക്ക് ശമനമുള്ളത് കൊണ്ട് വെള്ളം തിരിച്ച് പുഴയിലേക്ക് തന്നെ വലിയുന്നുണ്ട്. ഒരു പക്ഷേ നമുക്കിങ്ങോട്ട് കയറുന്നതിനേക്കാൾ നല്ലത്, നല്ലൊരു നമുക്കൊരു എന്താ പറയുക, നല്ലൊരു ഗുണകരമായ കാര്യം വെച്ചാൽ വെള്ളം അങ്ങോട്ട് തിരിച്ച് വലിക്കുന്നതാണ്. വെള്ളം പുഴയിൽ നിന്നിങ്ങോട്ട് കയറുമ്പോഴാണ് ഡേഞ്ചർ കൂടുക സാധാരണ രീതിയിൽ. ഇപ്പോൾ വെള്ളം പുഴയിലേക്ക് തന്നെ തിരിച്ച് പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇന്നലത്തെ അപേക്ഷിച്ച് ഏകദേശം 1.5-2 അടിയോളം വെള്ളം താഴ്ചയാണ്. തിരിച്ച് പുഴയിലേക്ക് തന്നെ വെള്ളം ഒഴുകുകയാണ്. പക്ഷേ ഭാരതപ്പുഴയിൽ വെള്ളത്തിന് കുറവൊന്നും കാണുന്നില്ല. കാരണം വെച്ചാൽ
ഇതുപോലുള്ള പല ഭാഗങ്ങളിൽ നിന്നും നൂറുകണക്കിന് ആയിരക്കണക്കിന് പാടങ്ങളിൽ നിന്നും കുളങ്ങളിൽ നിന്നും തോട്ടുകളിൽ നിന്നും നിറഞ്ഞിട്ട് ഭാരതപ്പുഴയിലേക്ക് ഒഴുകണം. അപ്പോൾ ഭാരതപ്പുഴയിൽ നിലവിൽ ഇന്നലത്തെ ഞങ്ങൾ നോക്കിയ സമയത്തുള്ള അതേ വെള്ളം തന്നെ നിൽക്കുന്നത്. പക്ഷേ കച്ചറവരവും അതുപോലെ അഴുക്കും ചണ്ടിയും ചരക്കും ഒഴുകി വരുന്നത് അല്പം ശമനമുണ്ടെന്ന് ചോദിച്ചാൽ ബാക്കി വെള്ളത്തിൻ്റെ അളവിന് യാതൊരു കുറവും ഭാരതപ്പുഴയിൽ സംഭവിച്ചിട്ടില്ല. ഇവിടെ നിന്ന് ഇത്തരത്തിലുള്ള ഒഴുകി പോകുന്ന വെള്ളങ്ങൾ കംപ്ലീറ്റ് ചെല്ലുന്നത് ഭാരതപ്പുഴയിലേക്ക് തന്നെയാണ്. വീട് ഏകദേശം അരക്കൊപ്പോളം വെള്ളം നിറഞ്ഞ് നിൽക്കുന്ന കാഴ്ച കാണുന്നുണ്ട് നമുക്ക്. വളരെ ദയനീയമാണ് അവസ്ഥകൾ. കൂട്ടുകുടുംബമായി താമസിക്കുന്നൊരു വീടാണ്. അങ്ങനെ കേരളത്തിലുള്ള പല വീടുകളും ഇത്തരത്തിലുള്ള വെള്ളപ്പാച്ചലിന് ദുരന്തം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ശാശ്വതമായ പരിഹാരം, നമ്മൾ ഇത്തരത്തിലുള്ള അപകടങ്ങൾ വരുമ്പോൾ മാത്രം അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ പോരാ, നമുക്ക് വരാതിരിക്കാൻ എന്തൊക്കെ ശ്രദ്ധിക്കണം, അതല്ലെങ്കിൽ നേരത്തെ എവിടെയെങ്കിലും സൂചനപരമായിട്ട് ഇത്തരം അപകടം സംഭവിച്ച സ്ഥലത്തുണ്ടെങ്കിൽ നമ്മൾ അവരെ എങ്ങനെ റിക്കവർ ചെയ്യണം, അതിനെക്കുറിച്ച് നമുക്ക് നമ്മളെ എന്താ പറയുക ഭരണസമിതി നമ്മളെ ഭരിക്കുന്നവരെ നയിക്കുന്നവർ കൃത്യമായിട്ട് അത് പ്ലാൻ ചെയ്തിട്ട് അപകടമില്ലാത്ത രീതിയിലുള്ള അവസ്ഥയിലേക്ക് എത്തണം. ഏത് കാലാവസ്ഥ വന്നാലും നമുക്കവിടെ ജീവിക്കണം. ഇത് ഓരോ വർഷം കഴിയും തോറും വളരെ ഭീതിയോട് കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ട കാലഘട്ടമാണ് നമ്മളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നിലമ്പൂർ കവളപ്പാറയിൽ പണ്ട് ഒരു ഭൂചലനമുണ്ടായി, ഒരുപാട് ആളുകൾ ജീവൻ നഷ്ടപ്പെട്ടപ്പോൾ ഇനി അങ്ങനെ ഒരിക്കലും വരാതിരിക്കട്ടെ നമ്മളെല്ലാവരും ആശംസിച്ചു പ്രാർത്ഥിച്ചു. പക്ഷേ അതിനുവേണ്ടി ഒന്നും പ്രവർത്തിച്ചില്ല എന്നുള്ളത് മാത്രമാണ് വലിയൊരു സങ്കടകരമായ കാര്യം. പ്രവർത്തിച്ചതിൻ്റെ പ്രവർത്തനങ്ങളൊന്നും മുന്നോട്ട് കണ്ടില്ലേ? കോറികൾ വെട്ടിപ്പൊളിച്ച് മരങ്ങൾ വെട്ടി നശിപ്പിച്ചും അതുപോലെ തന്നെ പ്രകൃതിയെ വികൃതികളാക്കി മാറ്റിയതിനൊക്കെ കാരണം നമ്മൾ ഓരോരുത്തരും അതിന് കാരണക്കാരാണ്. ഇത്തരം ദുരന്തങ്ങൾ വരുമ്പോൾ മാത്രം നമ്മൾ ഒന്നാകെ എന്താ പറയുക കണ്ണുപൂട്ടി കണ്ണടച്ച് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടനഷ്ടങ്ങൾ, അതിനുപരി നൂറുകണക്കിന് മനുഷ്യജീവനുകൾ പൊലിയുന്ന, ഒരു കാരണവുമില്ലാതെ സുഖമായിട്ട് അവനവൻ്റെ കുടിലുകൾ കിടന്നുറങ്ങുന്ന മനുഷ്യനെ പച്ചയോടുകൂടി പിഴുതേറുന്ന രീതിയിലുള്ള കാഴ്ചകൾ നമ്മൾ കണ്ടു. അപ്പോൾ ഇത്ര മാത്രമാണ് ഒന്നുകൂടി പറയാനുള്ളത്. ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ അഭിപ്രായം രേഖപ്പെടുത്തും. നമ്മുടെ ഒരു അപകടം വരുമ്പോൾ അതിനെ നിലവിളിച്ചുകൊണ്ട് നമ്മൾ കൂടെ നിൽക്കാൻ മാത്രം നമുക്ക് കഴിയുള്ളൂ. നമ്മൾ വളരെ നിസ്സഹായരാണ്. ഇതിന് കൃത്യമായി ബന്ധപ്പെട്ട ആളുകൾ അത് ഇടപെട്ടുകൊണ്ട് തന്നെ ഭാവിയിൽ വരാതിരിക്കാൻ എന്ത് ചെയ്യണം, അതിന് സൊല്യൂഷനാണ് കണ്ടെത്തേണ്ടത്. വന്നത് മാറ്റിനേക്കാൾ നല്ലത് വരാതിരിക്കാൻ സൂക്ഷിക്കലാണെന്നുള്ളതാണ്. പ്രളയമായാലും അതുപോലെ തന്നെ ഉരുൾപൊട്ടലുകളാണെങ്കിലും മറ്റ് എന്തു വൈറസുകളാണെങ്കിലും ഒക്കെ നമ്മൾ വന്നതിന് ശേഷമുള്ള പോരാട്ടം മാത്രമേ നമുക്ക് ഉള്ളത്. വരാതിരിക്കാൻ, ഇനി ഭാവിയിൽ അത്തരം കാര്യങ്ങൾ വരാതിരിക്കട്ടെ, അതിന് എന്ത് ചെയ്യണം എന്നുള്ളതിന് കൃത്യമായിട്ട് നമ്മളെ നയിക്കുന്നവർ ആലോചിച്ച് അത് പ്ലാൻ ചെയ്ത് നമുക്കത് ശാശ്വതമായിട്ടൊരു പരിഹാരം വന്നേ പറ്റുള്ളൂ. ഒന്നാലോചിച്ച് നോക്കൂ, ഇനി ഇത്തരത്തിൽ നൂറുകണക്കിന് വീടുകൾ തിരിച്ച് കൊണ്ടുവരണമെങ്കിൽ, അല്ലെങ്കിൽ ആ ജീവനുകൾ തിരിച്ചുകൊണ്ടുവരാരിക്കലും കഴിയുമോ? അതേപോലെ രാവും പകലും അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ വീടുകൾ തിരിച്ച് അതേപോലെ ഉണ്ടാക്കാൻ ആർക്കെങ്കിലും ഉദ്ദേശിച്ചാൽ കഴിയുമോ? കഴിയില്ല. ആ ജനിച്ച നാട് പോയി, ആ സ്ഥലം പോയി, അവനവൻ്റെ വേണ്ടപ്പെട്ടവരും എല്ലാവരും നഷ്ടപ്പെട്ട അവസ്ഥയിൽ പൊട്ടിക്കറയുന്ന വയനാടിനോർത്ത് നമുക്ക് എന്താ പറയുക സങ്കടപ്പെടാൻ മാത്രമേ കഴിയുള്ളൂ. അപകടങ്ങൾ വരാതിരിക്കാൻ സൂക്ഷിക്കുക. വന്ന അപകടങ്ങൾ ഇതിലുണ്ടെങ്കിൽ ആ അപകടത്തിനോടൊപ്പം കൈകോർത്തുകൊണ്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മളാൽ കഴിയുന്നത് ഒരു രൂപയാണെങ്കിലും ഒരു രൂപ ഒരാശ്വാസമാക്കാണ് അതും പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാമെന്ന് മാത്രം അറിയിച്ചു കൊണ്ട് തൽക്കാലം ഈ വീഡിയോ നിർത്തുകയാണ്. ഇടവേള റാഫി യൂട്യൂബ് ചാനൽ ആദ്യമായി കാണുന്നവരാണ്, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഷെയർ ചെയ്യണതും സബ്സ്ക്രൈബ് ചെയ്യണതൊക്കെ എന്താ വെച്ചാൽ നമുക്കിതൊരു റീച്ചിന് വേണ്ടി മാത്രമല്ല, മറ്റുള്ളവർക്ക് ഈ വീഡിയോ എത്തട്ടെ. അപകടകരമായ രീതിയിൽ നമുക്ക് ഇനിയും മൂന്നാല് ദിവസം മഴ നിൽക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള വീടാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ അത്തരം മഴ നിൽക്കുമ്പോൾ നമുക്ക് എന്തായാലും വെള്ളത്തിനുള്ള എന്താ പറയുക ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട്. മുൻകൂട്ടി തന്നെ നമ്മൾ വീടൊക്കെ ഷിഫ്റ്റ് ചെയ്യുക, ഉയരങ്ങളിലേക്ക് കയറ്റി വെക്കുക, തൊട്ടടുത്ത വീട്ടിലേക്ക് മാറി. നമ്മൾ ഒരു പരീക്ഷണത്തിന് ഒരിക്കലും നിൽക്കരുത് എന്നുകൂടി പറഞ്ഞുകൊണ്ട് തൽക്കാലം ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. നന്ദി. എല്ലാവർക്കും നല്ലത് മാത്രം വരുത്തട്ടെ ആശംസിക്കുന്നു. സേവ് ദ വയനാട്, സേവ് ദ വയനാട്, സേവ് ദ വയനാട്.